ഹരേ കൃഷ്ണ. അങ്ങനെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഗുരുവായൂരപ്പനെ ഒന്ന് കാണാൻ വേണ്ടി സാധിച്ചു. വളരെ തിരക്കുള്ളൊരു ദിവസമാണ്. അതല്ലെങ്കിലും ഭഗവാനെ കാണാൻ ഇഷ്ടം പോലെ തിരക്കാണല്ലോ എല്ലാ ദിവസവും. ഞങ്ങൾ ചെല്ലുമ്പോൾ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ കലാപരിപാടികൾ, കുട്ടികളുടെ അരങ്ങേറ്റമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറേ നാളായി ഭഗവാനെ കാണണം, ഗുരുവായൂർ പോകണം, അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ മനസ്സിൽ വെച്ച് നടക്കാൻ തുടങ്ങിയിട്ട് അതിന്നാണ് സാധിച്ചത്. ഉച്ചയ്ക്ക് ഭക്ഷണ സമയം കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ അമ്പലത്തിലെത്തിയത്. അതുകൊണ്ട് തന്നെ പുറത്തുനിന്നാണ് ഭക്ഷണം കഴിക്കാൻ സാധിച്ചുള്ളൂ. അടുത്ത പ്രാവശ്യം ഞങ്ങൾക്ക് ഗുരുവായൂർ അമ്പലത്തിൽ പ്രസാദം കഴിക്കണം, അതിന് സാധിക്കട്ടെ, ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് വിചാരിക്കണം, പ്രാർത്ഥിക്കണം. അപ്പോൾ വളരെ തിരക്കുള്ള ദിവസമാണ്. ഞങ്ങൾ ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു, ചെറിയ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. വളരെ ഹാപ്പി ആയിട്ട്, വളരെ റിലാക്സായിട്ട് പോയി വന്ന ഒരു ദർശനം കൂടിയായിരുന്നു ഇത്. ഗുരുവായൂർ എത്തിയാൽ പിന്നെ മനസ്സ് നിറച്ച് ഭഗവാനാണ്. ഓരോ കാലടി വയ്ക്കുമ്പോഴും ഓരോ കാര്യം ചെയ്യുമ്പോഴും മനസ്സ് നിറച്ചും ഭഗവാനാണ് ഉണ്ടാവുക. അങ്ങനെ ഇപ്രാവശ്യത്തെ ദർശനത്തിന്, ഈ ഇപ്രാവശ്യത്തെ വരവിൽ വളരെ വലിയൊരു സന്തോഷമൊക്കെ മനസ്സിലുണ്ടായിട്ടുണ്ടായിരുന്നു. അത്രയും നല്ലൊരു അനുഭവമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കുട്ടികളും എല്ലാവരും ഒരുമിച്ചാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ചെറിയ കുട്ടികളൊക്കെ അല്ലേ, അപ്പോൾ ഒരുപാട് എന്താണ് ക്യൂ നിൽക്കേണ്ടി വരുമോ, എത്ര നേരം നിൽക്കേണ്ടി വരുമോ എന്നുള്ളതൊക്കെ ഒരു ആദ്യമൊക്കെ മനസ്സിലുണ്ടായിരുന്നു. എന്നാൽ പോലും ഇപ്രാവശ്യത്തെ ഭഗവാനെ കാണാൻ വേണ്ടി പോയ ഒരു അനുഭവം എന്ന് പറഞ്ഞിട്ടുണ്ട് വെച്ചാൽ വളരെ വളരെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തുന്ന ഒരു അനുഭൂതിയൊക്കെ ഉണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ക്യൂ ഒക്കെ നിന്നു. അങ്ങനെ ഭഗവാനെ തൊഴാൻ വേണ്ടി നമ്മൾ ശ്രീലകത്തേക്ക് കടന്നു. അങ്ങനെ അവിടെ തൊഴുതു, നന്നായി തൊഴുതു, തടസ്സങ്ങളൊന്നും ഇല്ലാതെ നന്നായി തൊഴുതു. ഞങ്ങൾ വലം വെച്ച് വരുമ്പോഴാണ്, വലം വെച്ച് നമ്മൾ ഒരു രണ്ട് മിനിറ്റ് അവിടെ ഇരുന്നു, ഭഗവാനെയൊക്കെ പ്രാർത്ഥിച്ച് ഒരു രണ്ട് മിനിറ്റ് അവിടെ ഇരിക്കണം എന്ന് വിചാരിച്ചിട്ട് അവിടെ ആ തറയിൽ ഒരു രണ്ട് മിനിറ്റ് ഇരുന്നു. അപ്പോഴാണ് അവിടെ കുറച്ച് ആളുകൾ മാറി നിന്ന് തൊഴുന്നുണ്ട്. അവിടെ താമരക്കണ്ണനുണ്ട്, താമരക്കണ്ണനെ തൊഴുതണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് പേരൊക്കെ അവിടെ ശ്രീലകത്ത് കിഴക്ക് ഭാഗത്തായിട്ട് ആ ചുമരനോട് ചേർന്നിട്ടാണ്. അപ്പോൾ എല്ലാവരും, നമ്മളവിടെ പോകുമ്പോൾ നമുക്കറിയില്ല, അപ്പോൾ അവരെല്ലാവരും കൂടി ഇങ്ങനെ പറയുന്നുണ്ട് താമരക്കണ്ണനെ കണ്ടോ തൊഴുതോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പം നമ്മളും ഇതുവരെ ഒരുപാട് പ്രാവശ്യം അവിടെ ഗുരുവായൂർ പോയിട്ടുണ്ട്. ഓർമ്മ വെച്ച നാൾ മുതൽ നമ്മൾ പറ്റുന്ന സമയങ്ങളിലൊക്കെ ഭഗവാൻ വിളിക്കുന്ന സമയത്തൊക്കെ നമുക്ക് അവിടേക്ക് പോകാനും ഒക്കെ നിന്നിട്ടൊക്കെ ഉണ്ട്. പിന്നെ അവിടെ താമസിച്ചിട്ടൊക്കെ ഉണ്ട് ഗുരുവായൂർ നിന്ന് അത്രയും സമയം ചിലവഴിച്ചിട്ടൊക്കെ. പക്ഷേ ആദ്യമായിട്ടാണ് അവിടെ താമരക്കണ്ണനുണ്ട് എന്നറിയുന്നത്. അങ്ങനെ നമ്മൾ എവിടെ അതിനകത്ത് പോയിട്ട് നമ്മളിങ്ങനെ അതായത് ചുമർ ചിത്രമാണ്, എല്ലാവരും നിന്ന് തൊഴുതുന്നുണ്ട്. അപ്പോൾ ഭഗവാൻ്റെ അവിടെ ഏത് ചിത്രത്തിന് ഭഗവാനെ നമ്മൾ നിന്ന് തൊഴുതാറുണ്ട്, പക്ഷെ അതിനൊരു പ്രത്യേകമായിട്ട് താമരക്കണ്ണൻ അങ്ങനെ ഒരു പിക്ചർ അവിടെ, അങ്ങനെ ഒരു വര ചിലപ്പോൾ അവിടെ ഇല്ല, ഉണ്ടായിരിക്കില്ല തോന്നുന്നു. അതിനൊരു പ്രത്യേകത എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. എന്നാലും നമ്മൾ അവിടെ ചെന്നു. ചുമരൻ്റെ മുകളിൽ നമ്മളിങ്ങനെ ആരും ചൂണ്ടിക്കാണിച്ചൊന്നും തരുന്നില്ല, നമ്മൾ കണ്ണുകൊണ്ട് തിരഞ്ഞ് 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 കണ്ടുപിടിച്ച് ഏതാ ഈ ഒരു സൈഡിൽ ഈ സൈഡിൽ നോക്കി തൂണിൻ്റെ ഇപ്പുറത്തുനിന്നൊക്കെ പറഞ്ഞ് നമ്മൾ നോക്കി 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 ഭഗവാനെ കണ്ടു. വളരെ അനുഭൂതി തോന്നുന്ന ഒരു ദൃശ്യമായിരുന്നു അത്, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നിൽക്കുന്ന സമയത്ത് അവിടെ നിന്ന് ഒരു ചേച്ചി വന്ന് പറഞ്ഞു, ഭഗവാൻ ജനിക്കണ ഒരു കൊത്തുപണി കണ്ടിട്ടുണ്ടോയെന്ന് പറഞ്ഞിട്ട് ഒരു ചേച്ചി എന്നെ വിളിച്ചിട്ട് ഭഗവാൻ ജനിക്കണ ഒരു കൊത്തുപണി അതിൻ്റെ ചുമരിൽ കാണിച്ചു തന്നു. അത് കണ്ടപ്പോൾ എനിക്ക് എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു പോയി. ഞാൻ ഇതുവരെ പോയിട്ടും അങ്ങനെ ഒരു ദർശനം, അങ്ങനെ ആ ഒരു ഭാഗ്യം ഉണ്ടായിട്ടില്ല. അങ്ങനെ ആ ചിത്രം കണ്ടപ്പോൾ മനസ്സ് നിറച്ചും ഭഗവാനോടുള്ള സ്നേഹമാണോ എന്താണ്, നമുക്ക് കിട്ടിയ ഭാഗ്യമാണോ എനിക്കറിയില്ല. നമ്മൾ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ചിത്രം കാണുന്നത്, അങ്ങനെ ഒരു കൊത്തുപണി കാണുന്നത്, ഭഗവാൻ ജനിക്കുന്ന ഒരു ചിത്രം, ചിത്രമല്ല കൊത്തുപണി. അപ്പോൾ ആ ഒരു ദർശനം മനസ്സിനകത്തേക്ക് ഉണ്ടാക്കിയ ഒരു എന്താ പറയുക ഇമ്പാക്റ്റ് വളരെ വലുതാണ്. വളരെ സന്തോഷം നിറഞ്ഞൊരു അനുഭൂതിയായിരുന്നു അപ്പോൾ ഉണ്ടായത്. കണ്ണ് ഇങ്ങനെ നിറഞ്ഞ് നിറഞ്ഞ് വരിക, മനസ്സ് നിറഞ്ഞ് വരിക ഒരേ സമയം അങ്ങനെ. അപ്പോൾ ഇപ്രാവശ്യത്തെ ദർശനത്തിന് പോയപ്പോഴാണ് ഇങ്ങനെ താമരക്കണ്ണനും അതേപോലെ ഭഗവാന്റെ ജനനം ഒക്കെ കണ്ടത്. അപ്പോൾ ഇങ്ങനെ നമ്മളവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മളങ്ങനെ ചോദിച്ചു, ഭഗവാൻ ഈ ഇപ്പോൾ ഗുരുവായൂർ വന്നു, നമ്മൾ തൊഴുതു തിരിച്ചു പോകുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇങ്ങനെ ഭഗവാനെ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള വഴിപാട് എന്താണ് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അങ്ങനെ പറഞ്ഞു, അത് ഏറ്റവും ഉത്തമമായിട്ടുള്ള വഴിപാട് പഞ്ചസാരയും
അതുപോലെ വെണ്ണ നിവേദിക്കുന്നതും പഴവും പഞ്ചസാരയും പിന്നെ പഞ്ചാര പായസം, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഭഗവാൻ അതാണ് ഏറ്റവും ഇഷ്ടം. അതിൽ ഏറ്റവും ഇഷ്ടം ഭഗവാന് വെണ്ണയാണ്. ഭഗവാൻ ഇങ്ങനെ വെണ്ണ എടുത്ത് ഇങ്ങനെ നക്കി തുടക്കുന്നതൊക്കെ നമുക്കറിയാമല്ലോ അല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ വളരെ വളരെ സ്നേഹത്തോടു കൂടിയിട്ട് എന്താണ് അത്തരം കാര്യങ്ങൾ. ഇപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണെങ്കിലും നമുക്ക് പറഞ്ഞു തന്ന ഒരു അനുഭവം, ആദ്യമായിട്ടാണെങ്കിൽ കൂടിയും ഇങ്ങനെ ഒരു അനുഭവം വന്നത് വളരെ സന്തോഷമായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഇന്ന് നിങ്ങളെല്ലാവരും ഇത് ചിലപ്പോൾ കാണുന്ന ആളുകൾ ചിലപ്പോൾ അവർക്ക് അറിയുന്നതായിരിക്കാം, നിങ്ങൾക്ക് മുന്നേ അറിയുന്നതായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടും ഉണ്ടായിരിക്കാം. പക്ഷേ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇതുപോലെ ഒരു താമരക്കണ്ണനും അതുപോലെ ഭഗവാൻ ജനിക്കുന്ന ഒരു കൊത്തുപണിയൊക്കെ അതിൽ കാണുന്നത്. അത് എൻ്റെ മനസ്സിലുണ്ടാക്കിയ ഒരു സന്തോഷം എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ ഇനി അടുത്ത ഇത് കാണാത്ത ആളുകൾ അടുത്ത പ്രാവശ്യം പോകുന്ന സമയത്ത് ശ്രീലകത്തിന് അകത്ത് ശ്രീലകത്ത് നമ്മൾ ഉള്ളിൽ കയറി തൊഴുതുന്ന സമയത്ത് അവിടെ ഇനിയിപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചില്ലെങ്കിൽ അവിടെ ആരോടെങ്കിലും അല്ലെങ്കിൽ സെക്യൂരിറ്റിയിലോ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ അവർ കാണിച്ച് തരും. അപ്പോൾ അതുകൂടി അതിൻ്റെ ദർശന ഇതിൻ്റെ നമ്മുടെ ഒരു ഭാഗ്യമായിട്ട് കണക്കാക്കുകയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ നല്ല തിരക്കുണ്ടായിരുന്നെങ്കിലും വളരെ സന്തോഷത്തോടെ ഇപ്രാവശ്യം നമുക്ക് പോകാനും ഭഗവാനെ കാണാനും ഇങ്ങനെ ഒരു പുതിയ ഒരു അറിവ് കിട്ടാനും അതിൽ നിന്ന് കിട്ടുന്ന ഒരു അനുഭൂതി എന്ന് പറയുന്നത് അത് എന്താ നിങ്ങളോട് പങ്കുവെക്കാനും ഒക്കെ ഇപ്രാവശ്യത്തെ ഈ ഒരു ദർശനം കൊണ്ട് സാധിച്ചിട്ടുണ്ട്. പിന്നെ ഗുരുവായൂർ എന്ന് പറഞ്ഞാൽ അത്രയും സന്തോഷം നിറഞ്ഞ ഒരു സ്ഥലമാണ്. നമ്മളുടെ സങ്കടങ്ങൾ നമ്മളവിടെ ചെല്ലുമ്പോൾ നമ്മുടെ സങ്കടങ്ങളൊക്കെ നമ്മുടെ മനസ്സിനകത്തുള്ള വിഷമങ്ങൾ ആദികൾ അതൊക്കെ അവിടെ നമുക്ക് എന്താണ് നമ്മളറിയാതെ തന്നെ ഇങ്ങനെ നമ്മളിൽ നിന്ന് അന്യമാവും. നമ്മളിലേക്ക് ഭഗവാൻ ഉള്ളിൽ കയറുന്ന ഒരു സന്തോഷവും നമുക്ക് വരും. അപ്പം ഇപ്രാവശ്യത്തെ ദർശനം അത്രയും സന്തോഷകരമായിരുന്നു, വളരെ സന്തോഷകരമായിരുന്നു. ഞങ്ങൾ ചെറിയ കുഞ്ഞു മക്കളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇപ്രാവശ്യം ഞങ്ങൾ സ്ത്രീകൾ മാത്രമാണ് പോയത്, പുരുഷന്മാരൊന്നും ഉണ്ടായിരുന്നില്ല. ഈ കുഞ്ഞു കുട്ടികളൊക്കെ വെച്ചിട്ട് നമ്മൾ പോയി. നമ്മളെ യാത്ര വളരെ സുഖമായിരുന്നു. അവിടെ തൊഴാൻ പറ്റിയത് അതിൻ്റെ അങ്ങനെയുള്ള കാര്യങ്ങളും വളരെ സുഖമായിരുന്നു. പ്രത്യേകിച്ച് ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ ഒന്നും ഇല്ലാതെ മനസ്സ് നിറയെ സന്തോഷമായിട്ടാണ് ഇപ്രാവശ്യം ഭഗവാനെ കാണാൻ പറ്റിയത്. അപ്പോൾ അടുത്ത പ്രാവശ്യം നിങ്ങൾ പോവുകയാണെങ്കിലും ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ പറ്റട്ടെ, കാണാൻ പറ്റട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ്. പിന്നെ എല്ലാവർക്കും ഭഗവാൻ സർവ്വ ഐശ്വര്യങ്ങളും സമാധാനവും സന്തോഷവും ആഗ്രഹങ്ങളൊക്കെ സഫലീകരിച്ച് തരട്ടെ എന്നുള്ളതാണ് മനസ്സ് നിറച്ചുള്ള പ്രാർത്ഥന. ഇപ്രാവശ്യം വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു വലിയ നിമിഷം നമുക്ക് ഉണ്ടായി. അതുപോലെ എല്ലാവർക്കും അത്തരം സന്തോഷങ്ങളൊക്കെ ജീവിതത്തിൽ വന്ന് നിറയട്ടെ എന്നുള്ളത് തന്നെയാണ് പ്രാർത്ഥന. എത്രയും പെട്ടെന്ന് അധികം എന്താണ് താമസിയാതെ വീണ്ടും ഭഗവാനെ കാണാനുള്ളൊരു അവസരം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ. ഓക്കെ, ബൈ.